എപ്പോഴും രാഷ്ട്രീയമായിട്ട് ചില പ്രത്യേകതകൾ കാട്ടുന്ന ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ എന്ന് പറയുന്നത്. അവിടുത്തെ സർക്കാരും ആ സർക്കാരിനെ നയിക്കുന്ന കോൺഗ്രസും പലപ്പോഴും ദേശീയ തലത്തിൽ തന്നെ വലിയ വാർത്തകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴിതാ അതുപോലെ മറ്റൊരു പ്രത്യേകതയാണെന്ന് ഒരു വാർത്ത വന്നിരിക്കുന്നു. കോൺഗ്രസ്സുകാരനായ MLA കോൺഗ്രസിലെ മറ്റ് MLA ചേർന്ന് നിയമസഭാ കവാടത്തിലിട്ട് തല്ലുന്ന വാർത്ത, തല്ലി എന്ന വാർത്തയാണ് ഇപ്പോൾ വളരെ കാര്യമായിട്ട് രാജസ്ഥാനിൽ നിന്ന് വന്നിരിക്കുന്നത്. അതും മുൻ മന്ത്രിയെ സഭയിൽ കോൺഗ്രസ് അംഗങ്ങൾ മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ് പിന്നെ ഈ മന്ത്രി രംഗത്ത് വന്നിരിക്കുന്നു, രാജസ്ഥാനിലെ മന്ത്രി. അതേം സഭയിൽ നാടകീയ രംഗങ്ങളാണ് ഇന്ന് ഉണ്ടായതെന്നും പറയുന്നുണ്ട്. കോൺഗ്രസ് MLA മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിനുമെതിരെ ഗുരുതര ആരോപണവുമായി മുൻ രാജസ്ഥാൻ മന്ത്രി രാജേന്ദ്ര ഗുധയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇദ്ദേഹം അവിടുത്തെ മുൻ മന്ത്രിയും കൂടിയാണ്. ഗെഹ്ലോട്ട് സർക്കാർ 500 കോടിയുടെ അഴിമതി നടത്തിയതിന്റെ തെളിവ് തന്റെ പക്കലുണ്ടെന്നാണ് ഗുധ വെളിപ്പെടുത്തിയത്. ഇദ്ദേഹം ഗെഹ്ലോട്ടിന്റെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു എന്നത് ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടതുണ്ട്. ഇതിന് പിന്നാലെ ഈ മുൻ മന്ത്രിയായ കോൺഗ്രസ് MLA വെളിപ്പെടുത്തലിന് പിന്നാലെ നിയമസഭാ കവാടത്തിൽ വെച്ച് കോൺഗ്രസ് MLA തന്നെ മർദ്ദിക്കുകയും ചവിട്ടുകയും വലിച്ചിഴക്കുകയും ചെയ്തുവെന്ന് രാജേന്ദ്ര ഗുധ പറഞ്ഞു. വാർത്താ ഏജൻസിയായ ANI പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ രാജേന്ദ്ര ഗുധ നിയമസഭയിലേക്ക് കയറാൻ ശ്രമിക്കുന്നതും കോൺഗ്രസ് MLA തടയുന്നതും കാണാം. അവിടെ ചെറിയ ഉന്തും തള്ളും ഒക്കെ നടക്കുന്നതും ആ വീഡിയോയിൽ കാണാവുന്നതാണ്. രാജസ്ഥാനിലെ സ്ത്രീ സുരക്ഷയെ വിമർശിച്ചതിന് പിന്നാലെയാണ് ഗെഹ്ലോട്ട് മന്ത്രിസഭയിൽ നിന്നും രാജേന്ദ്ര ഗുധയെ പുറത്താക്കിയത്. മണിപ്പൂരിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് സ്വന്തം സംസ്ഥാനത്തേക്ക് നോക്കണമെന്നായിരുന്നു രാജേന്ദ്ര ഗുധ പറഞ്ഞത്. സൈനിക് കല്യാൺ, ഹോം ഗാർഡ് ആൻഡ് സിവിൽ ഡിഫൻസ്, പഞ്ചായത്തി രാജ്, ഗ്രാമവികസന വകുപ്പുകളുടെ സഹമന്ത്രി എന്നീ വകുപ്പുകൾ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കിയത്. അതിനുശേഷം കോൺഗ്രസിന്റെ ഈ അശോക് ഗെഹ്ലോട്ടിന്റെ കൂടെയുള്ള കോൺഗ്രസ് MLA അദ്ദേഹത്തിനെ വളരെ ശത്രുവായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിന് നിയമസഭയിൽ വരുമ്പോൾ അദ്ദേഹത്തിന് നിയമസഭയിൽ വരാനോ കയറാനോ അനുവദിക്കുന്നില്ല. അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത. ഇദ്ദേഹത്തിനെ അവിടെ കോൺഗ്രസ് MLA ഈ നിയമസഭയുടെ കവാടത്തിൽ വെച്ച് തന്നെ പിടിച്ചു തള്ളുന്നതും തടയുന്നതും മർദ്ദിക്കുന്നതുമായ വീഡിയോ പോലും പുറത്തു വന്നിരിക്കുന്നു. ഇതാണ് രാജസ്ഥാനിലെ രാഷ്ട്രീയം, പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. നമ്മൾ വളരെ കാലം മുമ്പ് തന്നെ രാജസ്ഥാനിലെ പൊളിറ്റിക്സ് കാണുന്നതാണ്. സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും തമ്മിലുള്ള തർക്കം, സച്ചിൻ പൈലറ്റ് അവിടുത്തെ MLA അവിടുത്തെ പ്രമുഖ നേതാവായ സച്ചിൻ പൈലറ്റ് ഇതുപോലെ തന്നെ ഈ രാജേന്ദ്ര ഗുധ ചെയ്തതുപോലെ തന്നെ ഈ അശോക് ഗെഹ്ലോട്ടിനെതിരായിട്ട് 500 രൂപയുടെയും അതിലധികവും 500 രൂപയല്ല 500 കോടി രൂപയുടെയൊക്കെ അഴിമതി അദ്ദേഹവും ഉന്നയിച്ചതാണ്. ആ അഴിമതി ഉന്നയിക്കുകയും പലപ്പോഴും സച്ചിൻ പൈലറ്റ് പിണങ്ങി മാറി നിൽക്കുകയും ഒരു ഒരു പ്രതിപക്ഷത്തിനേക്കാളും വിരുദ്ധനായി മാറുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. കോൺഗ്രസ് നേതൃത്വം, ASSC നേതൃത്വത്തിന് പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ പറ്റും, എങ്ങനെ പരിഹരിക്കണമെന്നതിനെ കുറിച്ച് ആകെ കൺഫ്യൂഷനായ കാലം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴവസാനം കോൺഗ്രസ് സച്ചിൻ പൈലറ്റിനെ ഒരു തരത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് സച്ചിൻ പൈലറ്റിനെ ഒരു തരത്തിൽ ഇങ്ങനെ അത്യാവശ്യം പറഞ്ഞ് സമാധാനിപ്പിച്ച് കൂടെ നിർത്തിയിരിക്കുകയാണ്. പക്ഷേ എന്നായാലും രാജസ്ഥാനിലെ സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും തമ്മിൽ ഒരുമിച്ച് പോകാൻ കഴിയില്ല. അതിൻ്റെ ഒരു നേർസാക്ഷ്യം കൂടിയാണ് ഇപ്പോൾ രാജേന്ദ്ര ഗുധയ്ക്കെതിരായിട്ടുള്ള കോൺഗ്രസ്സുകാരുടെ അക്രമവും കൂടെ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും രാജസ്ഥാൻ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു വല്ലാത്ത ഭരണം ഇരിക്കുന്ന സംസ്ഥാനമാണെങ്കിൽ പോലും ആ രാജസ്ഥാനെ നിലനിർത്താൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് നടക്കുമോ എന്നത് കണ്ടറിയേണ്ടതുണ്ട്. കാരണം സച്ചിൻ പൈലറ്റ് ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ, കോൺഗ്രസ് സച്ചിൻ പൈലറ്റിനോട് കൂടെ നിൽക്കുമ്പോൾ ഈ അശോക് ഗെഹ്ലോട്ട് എന്തായാലും അതിനോടൊപ്പം ASSCയോടൊപ്പം ചേരാൻ സാധ്യതയില്ല. തൽക്കാലത്തേക്ക് ഈ തൻ്റെ തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്തണമല്ലോ എന്ന് ഉള്ളതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ സച്ചിൻ പൈലറ്റിനോടൊപ്പം ASSC നിൽക്കുമ്പോൾ അതിനെ എതിർക്കാതെ മിണ്ടാ നിൽക്കുന്നതാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടെ കഴിയുമ്പോൾ അവിടെ എന്ത് വന്നാലും ശരി, ഒരു രാഷ്ട്രീയമായ ഒരു ഒരു വേർതിരിവട് ഉണ്ടാകാതിരിക്കാൻ സാധ്യതയില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.